കിസ്മത്ത് എന്ന ചിത്രത്തിൻ്റെ വിജയം പൊന്നാനിയുടെ വിജയമാണെന്ന് സംവിധായകൻ ഷാനവാസ് ബാവക്കുട്ടി. സമീപകാല സിനിമകളിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് ചിത്രത്തിൽ പൊന്നാനിയെ അടയാളപ്പെടുത്തിയിട്ടുള്ളതെന്നും കിസ്മത്തിൻ്റെ വിജയം സിനിമാ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന പുതിയ ആളുകൾക്ക് പ്രചോദനമാകുമെന്നും ഷാനവാസ് റിപ്പോർട്ടറോട് പറഞ്ഞു. മലപ്പുറം ബ്യൂറോ തയ്യാറാക്കിയ അഭിമുഖം. മലബാറിൻ്റെ പ്രണയം സമീപകാലത്ത് ഏറ്റവും ഭംഗിയായി അടയാളപ്പെടുത്തിയ ചിത്രം. കിസ്മത്തിൻ്റെ സംവിധായകൻ ശ്രീ ഷാനവാസ് എന്നോടൊപ്പം ഉണ്ട്, പൊന്നാനിക്കാരുടെ പ്രിയപ്പെട്ട കലാകാരൻ. നിറഞ്ഞ സദസ്സിൽ ചിത്രം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുകയാണ്, വലിയ സന്തോഷത്തിലാണെന്നറിയാം. എന്താണ് കിസ്മത്ത്? വളരെ സന്തോഷമുണ്ട്, അതോടൊപ്പം അത്ഭുതമുണ്ട്. ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യം? കിസ്മത്ത് കഴിഞ്ഞ 2015 ജൂണിൽ ചിത്രീകരണം പൂർത്തീകരിച്ചു. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ആ സിനിമ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഒരു വർഷം കൊണ്ട് ഞാനെടുത്ത എഫേർട്ടിന്, അല്ലെങ്കിൽ ഞങ്ങളെടുത്ത, ഞാനെന്ന് പറയുന്നേക്കാൾ കൂടെ ഞങ്ങളെടുത്ത എഫേർട്ടിന് ജനങ്ങളുടെ അംഗീകാരം കിട്ടുമെന്നുള്ള സന്തോഷമുണ്ട്. അത് മാത്രമല്ല, എൻ്റെ നാടിനെ, എൻ്റെ പ്രദേശത്തൊക്കെ അടയാളപ്പെടുത്തുന്ന ഒരു സിനിമ ചെയ്യാൻ പറ്റി. എൻ്റെ നാട്ടിൽ നടന്ന യഥാർത്ഥ സംഭവത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റി, അതിലൊക്കെ സന്തോഷമുണ്ട്. പൊന്നാനിയുടെ ഒരു രാഷ്ട്രീയവും ഈ പൊന്നാനിയുടെ ഒരു സംസ്കാരവും ഒക്കെ ഈ ചിത്രത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. നമുക്ക് ഓരോ ഘട്ടത്തിൽ അത് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങൾ ഈ ചിത്രത്തിലേക്ക് പകർത്തിയെടുക്കുന്നതിൽ എത്രത്തോളം ഒരു പൊന്നാനിക്കാരൻ എന്ന അത് സഹായിച്ചിട്ടുണ്ട്? പൊന്നാനിയെയും മലപ്പുറത്തേക്ക് സിനിമാക്കാർ ഇതുവരെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് വേറെ തല ദുരൂഹമായ ചില സാഹചര്യങ്ങൾ. പൊന്നാനിയിൽ പോയി തൊപ്പിടുക എന്നുള്ളതാണ് സിനിമാക്കാരുടെ ഒരു ഒരു പ്രയോഗം. അപ്പോൾ അതൊന്നല്ല പൊന്നാനി. ഇവിടെ വലിയ വലിയ ആളുകൾ ജന്മം നൽകിയ, ഇപ്പോൾ ഇവിടെ ശരിക്കും ഉറൂബിനും പി സി കുട്ടേഷനും ഇമ്പിച്ചു ബാവക്കൊക്കെ ജന്മം നൽകിയ നാടാണ്. ഒരുപാട് രാഷ്ട്രീയ സാമൂഹികമായ പൈതൃകമുള്ള നാടകമുണ്ട്. അപ്പോൾ അതിനെ അടയാളപ്പെടുത്താൻ പറ്റണം. അതിൻ്റെ 10% പോലും എനിക്ക് ഈ സിനിമയിലൂടെ കാണിക്കാൻ പറ്റും. ഇനിയും ഒരുപാട് കഥകളും പാട്ടുകളും കവാലികളും ഉണ്ട് എൻ്റെ നാട്ടിൽ. അതൊക്കെ അടയാളപ്പെടുത്താൻ ഇനിയും സാധിക്കണം, ഇനിയും പറ്റണം. ഈ ഞാൻ സ്റ്റീവ് ലോപ്പസ്, അന്നയും റസൂലും, ഇത്തരം ചിത്രങ്ങളുടെ, ഇത്രയും ചിത്രങ്ങളുടെ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു സ്വാഭാവിക സിനിമയുടെ, അല്ലെങ്കിൽ അത്തരം സിനിമകളുടെ ഒരു തുടർച്ചയാണോ ഈ കിസ്മത്ത് എന്ന ചിത്രം? അല്ല, ഞാൻ ഫിലിം അക്കാദമിക്കായിട്ട് പഠിച്ചാളൊന്നുമില്ല. ഫിലിം മേക്കിംഗ് ഏതെങ്കിലും സംവിധായകൻ്റെ കൂടെ നിന്ന് പഠിച്ചാളൊന്നുമില്ല, സിനിമ നോക്കി കണ്ട് പഠിച്ചോളാണ്. അപ്പോൾ അന്നയും റസൂലും എന്നൊരു സിനിമ കാണുന്നതോടത്താണ് ഷാനവാസ് എന്ന മേക്കറിന് ജനിക്കുന്നത്. അങ്ങനെ ഒരു സിനിമ ഇല്ലായിരുന്നെങ്കിൽ ഒക്കെ വന്നിട്ടില്ലായിരുന്നു ഷാനവാസ് എന്ന മേക്കറും കിസ്മത്ത് എന്ന സിനിമയും ഉണ്ടാവില്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹം. പക്ഷേ കിസ്മത്ത് ഒരിക്കലും അന്നയുടെയോ രാജീരവി സിനിമകളുടെ കണ്ണടച്ചുള്ള അനുകരണമൊന്നുമല്ല. പക്ഷേ ആ സിനിമ എടുത്ത സങ്കേതങ്ങളെ, രീതികളെ, അതൊക്കെ നമ്മൾ അനുകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ സിനിമ ഒരു പക്ക ഒരു നിലവിലെ സിനിമയിലുള്ള വന്ന ഹിന്ദു മുസ്ലിം പ്രണയകഥകളെ പോലെ, മൊയ്തീനെ പോലെയോ, അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ തട്ടത്തിമറയത്ത് പോലെയൊക്കെ ആളുകൾ എങ്ങ് ആഗ്രഹിച്ചിട്ട് വരുമെന്ന്. പക്ഷേ അതൊന്നുമല്ല, അവർ കിസ്മത്ത് പ്രതീക്ഷിച്ചു വന്നവരാണ്. എനിക്കറിയാം എന്നേക്കാൾ ഏറെ പ്രതിഭകളുള്ള, കഴിവുള്ള ഒരുപാട് യുവാക്കൾ ഈ ഫീൽഡിൻ്റെ പുറത്ത് ഇൻഡസ്ട്രിക്ക് മുന്നിൽ വാതിൽ കുട്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് മുന്നിൽ വാതിൽ അടച്ചു വെച്ചിരിക്കുകയാണ് ഇവിടുത്തെ നിലവിലെ സിനിമാക്കാർ. അപ്പോൾ അവരുടെ ഒക്കെ അവർക്ക് വേണ്ടി വാതിൽ തുറക്കാൻ ഇവിടുത്തെ വിതരണക്കാരും നിർമ്മാതാക്കളൊക്കെ കിസ്മത്തിൻ്റെ വിജയം ഉതകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിനിമ കണ്ടിട്ട് അനിത വിളിക്കും, ഇതിലെ നായിക അവർ ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു വിളിക്കാണ് ഞാൻ കാത്തിരിക്കുന്നത്. അവർ സിനിമ കണ്ടിട്ട് എന്ത് പറയും, എങ്ങനെ പറയും. ഒരിക്കലും ഞാൻ അനിതയുടെ എഫാൻ്റെയും ജീവിതത്തെ വിറ്റ് കാശാക്കാൻ ഒരു കച്ചവട സിനിമയ്ക്ക് വേണ്ടി ശ്രമിച്ചാണ്. ആ വിളി എത്രയും പെട്ടെന്ന് ഉണ്ടാകട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട പൊന്നാനിക്കാരൻ്റെ സിനിമ എല്ലാവരും കാണുക, എല്ലാവിധ ഭാവുകങ്ങളും നമ്മൾ ഈ ചിത്രത്തിന് അറിയിക്കുകയാണ്. വളരെ നന്ദി ഇത്രയും സമയം സംസാരിച്ചത്. താങ്ക് യു.